പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സവിശേഷത സവിശേഷമായൊരു ദിവസമാണ് ഇന്ന് കോന്നി ഇടുക്കി മെഡിക്കൽ കോളേജുകളിൽ ഇന്നു മുതൽ ക്ലാസ്സുകൾ തുടങ്ങും വിപുലമായ പ്രവേശനോത്സവമാണ് രണ്ടിടത്തും ഒരുക്കിയിരിക്കുന്നത് ബിദിനം ദാസ് നൽകും കോന്നിയിൽ നിന്നുള്ള വിവരങ്ങൾ ബിദിൻ ഗുഡ് മോർണിംഗ് വലിയ ഒരുപാട് തവണ മാറ്റിവെച്ച് അപേക്ഷ മാറ്റിവെച്ച് നീക്കിവെച്ച് അനുമതി ഇല്ലാതെയൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഇപ്പോൾ അനുമതി ലഭിച്ച് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് എന്താണ് അവിടുത്തെ ഒരു മൂഡ് അമിത് സാധാരണ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ തന്നെ ഉള്ളതുപോലെ ഒരു വലിയ വിപുലമായ പ്രവേശനോത്സവത്തിന്റെ പ്രതീതി തന്നെയാണ് കോന്നി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കോന്നി മെഡിക്കൽ കോളേജിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും നൂറ് സീറ്റ് വീതമാണ് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് ഏറെ കുറേ നാൾ പല തവണയായി മെഡിക്കൽ കൗൺസിൽ ഈ അംഗീകാരത്തിന് വേണ്ടിയുള്ള അനുമതി അപേക്ഷകളൊക്കെ തന്നെ തള്ളുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ രണ്ട് മെഡിക്കൽ കോളേജുകളും യാഥാർത്ഥ്യമായി ഇന്നു മുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി തുടങ്ങുകയാണ് എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് രണ്ട് ഘട്ടമായുള്ള അലോട്ട്മെൻറ്റിന് ശേഷം ആ കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയിരിക്കുന്നത് എഴുപത്തി ഏഴ് പേരാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടത്തിൽ എത്തുക പത്തൊൻപതാം തീയതിയിൽ അലോട്ട്മെന്റ് കൂടി കഴിയുന്നതോടുകൂടി ആ നൂറ് സീറ്റിലേക്കും പൂർണ്ണമായും വിദ്യാർത്ഥികൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പത്തനംതിട്ടയിൽ ആ കോന്നിയിൽ വീണ ജോർജും ഈ പ്രവേശന ഉത്സവ പരിപാടികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യും ഇന്ന് വിപുലമായ ഒരുക്കങ്ങൾ നമുക്ക് പിന്നിൽ കാണാം വലിയ കൂടിയാണ് കോന്നി ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ട് മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയോര മേഖലയിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ വികസനം വലിയ കുതിപ്പൊക്കെ തന്നെ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇടുക്കിയിലും ിയിലും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ടയിലെയും മലയോര മേഖലയ്ക്ക് ആ ഉപകാരമാകുന്ന രീതിയിൽ കോന്നിയും ഇടുക്കിയിലും ഒരുപാട് രീതിയിൽ ആരോഗ്യാവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കിക്ക് പുതിയ മെഡിക്കൽ കോളേജ് വലിയ പ്രതീക്ഷയും നൽകുകയാണ് ഇപ്പോൾ ഏതായാലും കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് എം എൽ എയാണ് എന്നോടൊപ്പം ഉള്ളത് എന്ത് എത്രത്തോളം ഒരു സന്തോഷകരമായ നിമിഷമാണിത് കോന്നിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിസ്മരണീയമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഏറെ കാലമായി ഈ നാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് കോന്നി മെഡിക്കൽ കോളേജിനെ നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് നിർമ്മാണം നിലച്ചുപോയ ഒരവസ്ഥയിലാണ് ഉപേക്ഷിച്ചു എന്ന് കരുതിയ ഒരവസ്ഥയിൽ നിന്നാണ് ഒന്നാം പിണറായി വിജയൻ ഗവണ്മെന്റ് ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കി തന്നെ മുമ്പോട്ട് പോയത് അതിൻ്റെ ഭാഗമായി വളരെ വേഗമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗം ആരോഗ്യ വകുപ്പും നടത്തിയ ഒരു ഇടപെടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിരിക്കുന്നത് കുട്ടികൾ എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാ കുട്ടികളും എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടുണ്ട് കോന്നിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിസ്മരണീയമായ ഈ നിമിഷത്തിൽ കോന്നിയിലെ ആകെ തന്നെ സന്തോഷത്തിലാണ് ഇനിയും മെഡിക്കൽ കോളേജിൻ്റെ രണ്ടാം ഘട്ടം അതിവേഗമുള്ള മറ്റ് പ്രവർത്തനങ്ങളാണ് ഇനിയും ഉണ്ടാവേണ്ടത് അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ രണ്ട് മെഡിക്കൽ കോളേജിനെയും ആരോഗ്യ കേരളം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കോന്നിയിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ പ്രവേശനോത്സവത്തിന് സാക്ഷം വയ്ക്കാൻ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം മന്ത്രി ഇവിടേക്ക് എത്തുകയും പുതിയ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിലേക്ക് സ്വീകരിക്കുകയും ചെയ്യും അബ്ജോത് ിരി ബിദിൻ അവകാശവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ കുട്ടികളൊക്കെ പഠിച്ച് ഗംഭീര ഡോക്ടർമാരായി നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം